സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏലം, ജാതിക്ക, വാനില, ഗ്രാമ്പൂ. ഉത്തരം വാനില. പല്ലവ രാജാക്കന്മാരുടെ കാലത്തെ പ്രധാന വാസ്തുവിദ്യാ കേന്ദ്രം ഏത്? മധുര, മഹാബലിപുരം, തഞ്ചാവൂർ, ചിദംബരം. ഉത്തരം മഹാബലിപുരം. എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനാണ്? ന്യൂസിലാൻഡ്, റഷ്യ, ബ്രിട്ടൻ, ജപ്പാൻ. ഉത്തരം ന്യൂസിലാൻഡ്. പല്ലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം: ഓക്സിജൻ, ഇരുമ്പ്, കാൽസ്യം, കാർബൺ. ഉത്തരം കാൽസ്യം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ആദ്യ ഉച്ചകോടിയുടെ വേദി: സ്റ്റോക്ക്ഹോം, ലണ്ടൻ, ക്യോട്ടോ, റിയോഡിജനീറോ. ഉത്തരം സ്റ്റോക്ക്ഹോം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്: കളിമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്. ഉത്തരം കറുത്ത മണ്ണ്. പരിണാമ പ്രക്രിയയിലെ ജീവികളുടെ അവസാന ഗ്രൂപ്പ്: മത്സ്യങ്ങൾ, ഉരുക്കങ്ങൾ, സസ്തനികൾ, ഉഭയജീവികൾ. ഉത്തരം സസ്തനികൾ. പറക്കുന്ന സസ്തനി ഏത്? വവ്വാൽ, പ്ലാറ്റിപ്പസ്, എക്കിഡ്ന, ഒപ്പോസം. ഉത്തരം എക്കിഡ്ന. പറുദീസയിലെ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് കുരുമുളക്, വാനില, ഏലം, കടുക്. ഉത്തരം ഏലം. പാരഡൈസ് ലോസ്റ്റ് എഴുതിയത് ആര്? ജോൺ മിൽട്ടൺ, ഷേക്സ്പിയർ, ഡിക്കൻസ്, അലക്സാണ്ടർ പോപ്പ്. ഉത്തരം ജോൺ മിൽട്ടൺ.